ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2022 മാർച്ച് 2 ബുധൻ. വാർത്തകൾ വായിക്കുന്നത് സാന്ദ്ര. പ്രധാന വാർത്തകൾ. ഖത്തറിൽ നിന്ന് 291 പേർക്ക് കോവിഡ്. കണക്കുകൾ പുറത്തുവിട്ട് ആരോഗ്യ മന്ത്രാലയം. ഖത്തറിൽ 14,000-ലധികം പേർ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയതായി ആഭ്യന്തര മന്ത്രാലയം. യുക്രൈൻ പ്രതിസന്ധി സമാധാനപരമായ മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന് ഖത്തർ. സബാഹ് അൽഅഹമ്മദ് കോറിഡോർ 8 മണിക്കൂർ അടച്ചിടുമെന്ന് അഷ്ഗാൽ. വാഹനങ്ങളിൽ കുട്ടികളുടെ സുരക്ഷയ്ക്കായി 2-ാമത്തെ ചെക്കിംഗ് സ്റ്റേഷൻ ആരംഭിച്ച് ഖത്തർ. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ നിന്ന് 291 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രോഗം ബാധിച്ചതിൽ 276 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പിടിപെട്ടത്. രോഗം സ്ഥിരീകരിച്ച 15 പേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 348 പേരാണ് കോവിഡിൽ നിന്ന് രോഗമുക്തി നേടിയത്. ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 354,030 ഉയർന്നു. രാജ്യത്ത് നിലവിൽ 2,883 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. അതേസമയം രാജ്യത്ത് നിന്ന് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് 670 പേരാണ് ഖത്തറിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്ന പ്രവാസികളുടെ ലീഗൽ സ്റ്റാറ്റസ് ശരിയാക്കുന്നതിനുള്ള ഗ്രേസ് പീരീഡ് പ്രഖ്യാപിച്ചതിന് ശേഷം 28,476 അപേക്ഷകൾ ലഭിച്ചതായി ആഭ്യന്തര മന്ത്രാലയം. 2021 ഒക്ടോബർ 10 പൊതുമാപ്പ് അനുവദിച്ചു തുടങ്ങിയത്. നിയമലംഘനങ്ങൾ നടത്തിയ കമ്പനികൾക്കും തൊഴിലാളികൾക്കും 50% പിഴ ഇളവോടെ രേഖകൾ ശരിയാക്കാനുള്ള അവസരമാണ് ആഭ്യന്തര മന്ത്രാലയം നൽകിയത്. ഗ്രേസ് പീരീഡ് പ്രയോജനപ്പെടുത്തി 8,227 പേർ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങിയതായും 6,000 പേർ അവരുടെ പേപ്പറുകൾ ക്രമീകരിച്ച് പദവി നിയമവിധേയമാക്കിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ സെർച്ച് ആൻഡ് ഫോളോ അപ്പ് ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അധികൃതർ വ്യക്തമാക്കിയത്. ബാക്കിയുള്ള അപേക്ഷകൾ മന്ത്രാലയത്തിന്റെ അവലോകനത്തിലാണെന്നും അധികൃതർ പറഞ്ഞു. ഗ്രേസ് പീരീഡിന്റെ ഗുണഭോക്താക്കൾക്ക് ഖത്തറിലിരിക്കെ അവരുടെ നിയമപരമായ നില ശരിയാക്കാനും അത് സാധിക്കുന്നില്ലെങ്കിൽ രാജ്യം വിടാനുമുള്ള എല്ലാ സൌകര്യങ്ങളും ഒരുക്കുന്നതായി മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. യുക്രൈനിലെ പ്രതിസന്ധി സമാധാനപരമായ മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന് ഖത്തർ. റഷ്യയും യുക്രൈനും തമ്മിലുള്ള തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിക്കുന്നതിന് എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്നും നിലവിലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നത് ഒഴിവാക്കുന്നതിനായി സമാധാനപരവും നയതന്ത്രപരവുമായ മാർഗങ്ങൾ പാലിക്കണമെന്നും ഖത്തർ അഭ്യർത്ഥിച്ചു. യുക്രൈനിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് യു എൻ ജനറൽ അസംബ്ലിയുടെ അടിയന്തര സമ്മേളനത്തിൽ ഖത്തറിന്റെ യുഎനിലെ സ്ഥിരം പ്രതിനിധി ഷെയ്ഖ് ആലി അഹമ്മദ് ബിൻ സെയ്ഫ് അൽത്താനി നടത്തിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുക്രൈനിലെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിലും അവയുടെ മാനുഷിക പ്രത്യാഘാതങ്ങളിലും ഖത്തർ ആശങ്ക രേഖപ്പെടുത്തുന്നതായും അവർ വ്യക്തമാക്കി. ഖത്തറിലെ സബാഹ് അൽഅഹമ്മദ് കോറിഡോറിലെ ഹലൌൽ ഇന്റർചേഞ്ച് 8 മണിക്കൂറോളം അടച്ചിടുമെന്ന് അഷ്ഗാൽ അറിയിച്ചു. മാർച്ച് 5 വെള്ളിയാഴ്ച പുലർച്ചെ 2 മണി മുതൽ രാവിലെ 10 മണി വരെയാണ് റോഡ് അടച്ചിടുക. ഇതേ തുടർന്ന് ഹമദ് വിമാനത്താവളത്തിൽ നിന്നും സാൽവ റോഡിലേക്കുള്ള ഗതാഗതത്തിന് വെള്ളിയാഴ്ച രാവിലെ തടസ്സം നേരിടും. ഹമദ് വിമാനത്താവളത്തിൽ നിന്നും വരുന്നവർ ഹലൌൽ ഇന്റർചേഞ്ചിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് ഖലീഫ അലത്തിയ ജംഗ്ഷനിലൂടെ സാൽവ റോഡിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. പുതിയ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാനാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതെന്ന് അഷ്ഗാൽ അറിയിച്ചു. ഖത്തറിൽ കുട്ടികളെ വാഹനങ്ങളിൽ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള നാഷണൽ ചൈൽഡ് പാസഞ്ചർ സേഫ്റ്റി പ്രോഗ്രാമായ ഖലായിയുടെ ഭാഗമായി 2-ാമത്തെ ചെക്കിംഗ് സ്റ്റേഷൻ ആരംഭിച്ചു. സിദ്ര മെഡിസിൻ പ്രധാന ആശുപത്രിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പുതിയ സ്റ്റേഷൻ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിലെ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് ബിൻ ഹമദ് അൽത്താനിയുടെയും മുതിർന്ന പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്. വാഹനാപകടങ്ങളിൽ കുട്ടികൾക്കുണ്ടാകുന്ന ഗുരുതര പരിക്കുകളും മരണവും കുറയ്ക്കുന്നതിനാണ് ഖലായി പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കുട്ടികളെ പരിചരിക്കുന്നതിനും കുട്ടികൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കുന്നതിനും ഇതിലൂടെ രക്ഷിതാക്കൾക്ക് സാധിക്കും. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. ഒമാനിൽ കഴിഞ്ഞ 48 മണിക്കൂറിനിടെ 1,145 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 2,154 പേർ രോഗമുക്തി നേടി. 2 കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 383,389 പേർക്കാണ് ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 370,831 പേർ രോഗമുക്തി നേടുകയും 4,446 പേർ മരണപ്പെടുകയും ചെയ്തു. 96.7% നിലവിലെ രോഗമുക്തി നിരക്ക്. സൗദിയിൽ സന്ദർശക വിസകൾ വീണ്ടും പുതുക്കി തുടങ്ങിയതായി റിപ്പോർട്ട്. മൾട്ടിപ്പിൾ സന്ദർശക വിസയിലെത്തി 3 മാസത്തിന് ശേഷം അബ്ഷീർ ഓൺലൈൻ വഴി വീണ്ടും അടുത്ത 3 മാസത്തേക്ക് പുതുക്കുന്നതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ സാങ്കേതിക തടസ്സം നേരിട്ടിരുന്നു. എന്നാൽ മൾട്ടിപ്പിൾ റീഎൻട്രി സന്ദർശക വിസകൾ ഇന്നലെ രാത്രി മുതൽ അബ്ഷീർ ഓൺലൈൻ വഴി വീണ്ടും പുതുക്കാം. ഇതിനുള്ള തടസ്സങ്ങൾ നീക്കപ്പെട്ടു. ഇതിനുള്ള സാങ്കേതിക തടസ്സം പരിഹരിക്കപ്പെട്ടു. വിസ പുതുക്കാൻ ശ്രമിക്കുന്നവർക്ക് മൾട്ടിപ്പിൾ റീഎൻട്രി സന്ദർശക വിസ പുതുക്കാൻ സാധിക്കില്ല എന്ന സന്ദേശമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിരുന്നത്. ഇത്തരം തടസ്സം നേരിട്ടവർ സൗദി പാസ്പോർട്ട് വിഭാഗവുമായി ബന്ധപ്പെട്ടപ്പോൾ അബ്ഷീറിലെ തവാസൽ വഴി അപേക്ഷ നൽകി ജവാസാത്തിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിസ പുതുക്കാൻ ശ്രമിക്കണമെന്നായിരുന്നു മറുപടി. അബ്ഷീർ സംവിധാനത്തിൽ അപ്ഡേറ്റ് സമയത്ത് വന്ന പിഴവാണ് വിസ പുതുക്കുന്നതിന് തടസ്സപ്പെട്ടിരുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. വീണ്ടും വിസ പഴയതുപോലെ പുതുക്കി തുടങ്ങിയത് പ്രവാസി കുടുംബങ്ങൾക്ക് ഏറെ ആശ്വാസമായിട്ടുണ്ട്.
ഒമാനുമായി വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിനായി വിവിധ കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ ബഹ്റൈൻ ക്യാബിനറ്റ് തീരുമാനിച്ചു. ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ മുബാറക് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഒമാന് പുറമെ അമേരിക്കയുമായി വിവിധ സഹകരണ കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ ബഹ്റൈൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. പൊതുസമ്പത്ത് സംരക്ഷിക്കുന്നതിനും മന്ത്രാലയങ്ങളുടെയും സർക്കാർ അതോറിറ്റികളുടെയും പ്രവർത്തനങ്ങൾ അഴിമതിരഹിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മന്ത്രിസഭാ യോഗം നിർദ്ദേശം നൽകി. റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള ലൈസൻസ് ഓൺലൈനിൽ അനുവദിക്കുന്നതിനും പുതുക്കുന്നതിനും മന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ട്. വിവിധ സമ്മേളനങ്ങളിൽ പങ്കെടുത്തതിന്റെ റിപ്പോർട്ടുകൾ മന്ത്രിമാർ സഭയിൽ അവതരിപ്പിച്ചു. കേരള വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 2373 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 8 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2237 പേർ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 102 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 26 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 407, എറണാകുളം 405, കോട്ടയം 248, കൊല്ലം 194, കോഴിക്കോട് 172, ഇടുക്കി 161, തൃശൂർ 141, ആലപ്പുഴ 131, പത്തനംതിട്ട 121, മലപ്പുറം 101, വയനാട് 90, കണ്ണൂർ 89, പാലക്കാട് 75, കാസർഗോഡ് 38 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 36747 സാമ്പിളുകളാണ് പരിശോധിച്ചത്. പുതുതായി 7 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 65597. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5525 പേർ രോഗമുക്തി നേടി. 21664 പേരാണ് ഇനി രോഗം സ്ഥിരീകരിച്ച് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 20.56 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ നിന്ന് 291 പേർക്ക് കോവിഡ്. കണക്കുകൾ പുറത്തുവിട്ട് ആരോഗ്യ മന്ത്രാലയം. ഖത്തറിൽ 14,000+ പേർ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയതായി ആഭ്യന്തര മന്ത്രാലയം. യുക്രൈൻ പ്രതിസന്ധി സമാധാനപരമായ മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന് ഖത്തർ. സബാഹ് അൽ അഹമ്മദ് കോറിഡോർ 8 മണിക്കൂർ അടച്ചിടുമെന്ന് അഷ്ഗാൽ. വാഹനങ്ങളിൽ കുട്ടികളുടെ സുരക്ഷയ്ക്കായി 2-ാമത്തെ ചെക്കിംഗ് സ്റ്റേഷൻ ആരംഭിച്ച് ഖത്തർ. പ്രസ് ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. നമസ്കാരം.